പറഞ്ഞ പോലെ ബോബി സഞ്ജയും കൊച്ചിയിൽ നിന്നും നമ്മോടൊപ്പം ചേരുന്നു. വാർത്താപ്രഭാതത്തിലേക്ക് സ്വാഗതം ബോബി സഞ്ജയ്. ബോബി സഞ്ജയ് സ്വാഗതം വാർത്താപ്രഭാതത്തിലേക്ക്. അയാളും ഞാനും തമ്മിൽ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നു. ബോബിക്കും സഞ്ജയിനും പുതിയ ചിത്രത്തിന്റെ പ്രതികരണങ്ങളെ കുറിച്ച് എന്താണ് ഞങ്ങളോട് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലായിടത്തുനിന്നും വളരെ അഭൂതപൂർവമായ പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും യുണാനിമസ് ഒപ്പീനിയനാണ് ഇതൊരു നല്ല സിനിമയാണെന്നുള്ളത്. എല്ലായിടത്തും കളക്ഷൻ ആദ്യ ഷോ കഴിഞ്ഞ് തന്നെ പിന്നെ മുതലുള്ള കളക്ഷൻ ഓരോ ഷോയ്ക്കും കയറി വരികയാണ്. ഞങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ട്സാണ് കിട്ടുന്നത്. ഇതുവരെ നെഗറ്റീവായ ഒരു പരാമർശം പോലും ഒരിടത്തുനിന്നും ഉണ്ടായിട്ടില്ല. സിനിമാ രംഗത്തു നിന്നും അല്ലാതെയുമുള്ള എല്ലാ പ്രതികരണങ്ങളും വളരെ മികച്ചതാണ്. ഞങ്ങൾക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു ഇപ്പോഴുള്ള പ്രതികരണം കേട്ടിട്ട്. ഈ പ്രതാപ് പോത്തനും പൃഥ്വിരാജും തമ്മിലുള്ള ആ ഒരു ഡോക്ടർമാരുടെ വിഷയം എടുക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു? രണ്ട് ലീഡ് കഥാപാത്രങ്ങൾ വരുന്നു ഡോക്ടർമാർ തമ്മിൽ, അതായത് ഒരാൾ വളരെ കമ്മിറ്റഡ് ആയ ഒരു ഡോക്ടർ, മറ്റേ പൃഥ്വിരാജിന്റെ കഥാപാത്രമാണെങ്കിൽ അല്പം കുറച്ച് ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ഡോക്ടർ. കഥയുടെ സസ്പെൻസ് പൊളിക്കുന്നില്ല, അതെ, ആ കഥയിലേക്ക് നയിച്ചത് എങ്ങനെയാണ്? സത്യത്തിൽ എന്താ പറയാ, നമ്മളൊരു കഥ ആലോചിക്കുമ്പോ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചതോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പരിചിതമായതോ ആണ് ആ കഥയെങ്കിൽ ആ കഥയും ആ സിനിമയും നന്നാകും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഞങ്ങളുടെ അനുഭവങ്ങൾ. അത് അയാളും ഞാനും തമ്മിൽ എന്ന സിനിമയും അതിലുൾപ്പെടും. ഇതിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോബി ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഗോത്രൂ ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ അല്ലായിരുന്നുവെങ്കിൽ അയാളും ഞാനും തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. കാരണം അങ്ങനത്തെ ജീവിത സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് പരിചിതമാകുമായിരുന്നില്ല. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കണ്ട് ശീലിച്ചതോ അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം, നമുക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു പശ്ചാത്തലമായതാണ് അയാളും ഞാനും തമ്മിൽ എന്ന കഥയിലേക്ക് ലാൻഡ് ചെയ്യാനുള്ള ഒരു കാര്യം. രണ്ട്, ഇതിൽ വളരെ നേരത്തെ കൺസീവ് ചെയ്യപ്പെട്ട ഈ കഥ, ഇത് മറ്റ് ഞങ്ങളുടെ മറ്റു പല പ്രോജക്റ്റുകളിൽ പെട്ടുപോയപ്പോഴും ഇത് നമുക്ക് ചെയ്യേണ്ടതാണ് എന്ന് എന്നെ തർക്കിച്ചും വാശി പിടിച്ചും പിണങ്ങിയും ഒക്കെ നിരന്തരം എന്നെ ഓർമ്മപ്പെടുത്തിയത് ബോബിയിലെ തിരക്കഥാകൃത്താണോ ഡോക്ടറാണോ എന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാഷൻ വരുന്നത് ജീവിതാനുഭവത്തിൽ നിന്നാണ്, അദ്ദേഹം ഗോത്രൂ ചെയ്ത ജീവിതാനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയവും. ഈ സിനിമ നേരത്തെ ഒരു 7 വർഷം മുമ്പെങ്കിലും നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞതാണെന്ന് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അച്ഛൻ പ്രേംപ്രകാശ് പറഞ്ഞിരുന്നു. അതെ, സഞ്ജയ് കേൾക്കാമെങ്കിൽ, നേരത്തെ ഒരു 7 വർഷം മുമ്പ് ആലോചിച്ച ഒരു കഥയായിരുന്നു ഇത്. ഓ, 7 വർഷം കഴിഞ്ഞ, 7 വർഷം മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന സിനിമയ്ക്ക് ശേഷം ആലോചിച്ച കഥയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഞങ്ങളുടെ മുമ്പിലുള്ള മറ്റ് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു, അത് നേരത്തെ തീർക്കേണ്ടതായ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. രണ്ട്, ഞങ്ങളുടെ അച്ഛനായ പ്രേംപ്രകാശിന് ഈ സിനിമ നിർമ്മിക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാഹചര്യം ഒത്തുവന്നതും ഇപ്പോഴാണ്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ചില പ്രോഡക്റ്റുകൾ ചില ബ്രാൻഡുകൾ നോക്കിയാണ് വാങ്ങുക. ഇപ്പോൾ പാർലയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ കാഡ്ബറിയുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബജാജിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പ്രേംപ്രകാശ് അല്ലെങ്കിൽ പ്രകാശ് മൂവി ടോൺ എന്ന ബാനർ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടെ ഇവിടെ ആകാശദൂത് അങ്ങനത്തെ സിനിമകൾ ചെയ്ത ആ ബ്രാൻഡിന് വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഈ ഓരോ നിമിഷവും സിനിമ നിറയുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ വരുന്നത്. ജോസ് പ്രകാശ് ആയാലും അച്ഛൻ പ്രേംപ്രകാശ് ആയാലും ഇത്തരം ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ചോദിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് വേണേൽ പറയാം. എങ്കിലും എങ്ങനെയാണ് നിങ്ങളുടെ ഈ സിനിമയിലുള്ള ഈ തിരക്കഥാകൃത്തുക്കളായി സിനിമയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഇതിൽ ഞങ്ങളുടെ ചെറുപ്പകാലം മുതൽ തന്നെ സിനിമ ഞങ്ങളിൽ ഒരു വളരെ വലിയൊരു പാഷൻ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഇപ്പം പറഞ്ഞ പോലെ ഞങ്ങളുടെ വല്യച്ഛൻ ജോസ് പ്രകാശ് ആ സമയത്ത് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സിനിമാ നടനായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യവുമാണ് ഞങ്ങളെ ശരിക്കും ആദ്യം സിനിമയിലേക്ക് ആകർഷിക്കുന്നത്. ഇത് കഴിയുമ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ പ്രേംപ്രകാശ് സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്, അദ്ദേഹം ഒരു നടനായും നിർമ്മാതാവായും വരുന്നത്. പിന്നെ ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് എന്തുകൊണ്ടോ സിനിമയാണ് ഞങ്ങളുടെ ഒരു ഫീൽഡ് എന്നുള്ള ഒരു തിരിച്ചറിവ് വ്യക്തമായിട്ടുണ്ടായിരുന്നു.
ഞങ്ങൾക്ക് അന്നും ഇന്നും ഒരേ രീതിയിലുള്ള പാഷനും ഭ്രമവുമാണ് സിനിമ. ഞങ്ങളുടെ മനസ്സിൽ എന്നും എന്നും ഉള്ള ഒരു ഒരു ആവേശമാണ്. അപ്പം പിന്നെയാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തുള്ളത് ഒരുമിച്ച് തിരക്കഥ എഴുതാം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ സിനിമ രംഗത്ത് എത്തിപ്പെടുന്നതും അയാൾ ഞാനും തമ്മിൽ വരെ എത്തുന്നത്. ആദ്യ സിനിമ ഏതായിരുന്നു? ആദ്യ സിനിമ എൻ്റെ വീട് അപ്പുൻ്റെയും, അത് നിർമ്മിച്ചതും ഞങ്ങളുടെ ഫാദർ പ്രേംപ്രകാശാണ്. 2003 എൻ്റെ വീട് അപ്പുവിൻ്റെയും, അതിനുശേഷം ഇപ്പോൾ 5 ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത ചിത്രത്തിൻ്റെ പണിപ്പുരയിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, നിങ്ങളുടെ ഒരു രസതന്ത്രം എങ്ങനെയാണ്? ബോബിയും സഞ്ജയും ചേർന്നിരുന്ന് തിരക്കഥ എഴുതുകയാണോ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞുകൊടുത്ത് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം, അടുത്ത സീൻ ഇതാകാം, നിങ്ങൾ ഓരോ സീനും രണ്ടുപേരും ഒരേ സമയം മനസ്സിൽ കണ്ട് എങ്ങനെയാണ് തിരക്കഥയിലേക്ക് എത്തുന്നത്? ഞങ്ങളുടെ ട്രേഡ് സീക്രട്ട് വെളിപ്പെടുത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ വ്യക്തമായ ധാരണയോട് കൂടിയാണ് ഞങ്ങൾ ഓരോ സ്ക്രിപ്റ്റും അപ്രോച്ച് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിസ്കഷൻസ് കൂടുതലും, ഞാൻ കോട്ടയത്തും സഞ്ജയ് എറണാകുളത്തും ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലും ഫോണിൽ കൂടെയാണ് ചർച്ചകൾ നടത്താറുള്ളത്, അല്ലെങ്കിൽ നേരിൽ കണ്ട് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും. ഓരോ സീനും വളരെ ദീർഘമായി ചർച്ച ചെയ്ത് വളരെ സമയമെടുത്ത് തന്നെയാണ് ഞങ്ങൾ എഴുതാറുള്ളത്. ഇതിപ്പം കഥ മാത്രം ഉണ്ടാക്കിയിട്ട് ഒരു തിരക്കഥയിലേക്ക് കടക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. വ്യക്തമായ ഒരു സീൻ ഓർഡറും വൺലൈനും ഉണ്ടാക്കുകയും അതിനുശേഷം ഓരോ ക്യാരക്ടറിന് ഒരു വ്യക്തമായ ഒരു സ്റ്റഡി, ആ ക്യാരക്ടറിനെ വ്യക്തമായി സ്റ്റഡി ചെയ്യുകയും ചെയ്യുകയും അങ്ങനെ ഒരു നീണ്ട പ്രോസസ്സിലാണ് ഞങ്ങൾ സാധാരണഗതിയിൽ തിരക്കഥ ഒരുക്കാറുള്ളത്. വളരെ ദീർഘമായ ചർച്ചകളും ഡിസ്കഷൻസിനും ശേഷം മാത്രമാണ് ഞങ്ങളൊരു, ഞങ്ങൾക്ക് 100% കൺവിൻസിങ് അല്ലാത്ത ഒരു തിരക്കഥ ഞങ്ങൾ ഒരിക്കലും എഴുതില്ല. ഈ എൻ്റെ വീട് അപ്പുവിൻ്റെയും 2003 ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത്. അപ്പോൾ എത്ര വർഷം മുൻപ് യഥാർത്ഥത്തിൽ നിങ്ങൾ തുടങ്ങി എൻ്റെ വീട് അപ്പുവിൻ്റെയും ഒരുക്കാനായുള്ള ഒരു മുന്നൊരുക്കങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ അച്ഛൻ പ്രേംപ്രകാശായിരുന്നു എൻ്റെ വീടപ്പുൻ്റെയും എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവ്. അപ്പോൾ അദ്ദേഹം ഒരു അച്ഛനുമാണ്, ഒരു നിർമ്മാതാവുമാണ്. അപ്പോൾ ഞങ്ങൾ 5-6 തിരക്കഥ എഴുതിയത് അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. അതിനുശേഷമാണ് എൻ്റെ വീടപ്പുൻ്റെയും എന്ന സിനിമയുടെ കഥ ഞങ്ങൾ പറയുമ്പോൾ നമുക്കിത് ചെയ്യാം, നമ്മുടെ ബാനറിൽ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് ഞാൻ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, ഡയറക്ടർ കമൽ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് കുറച്ച് കാലം വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് അവസ്ഥാന്തരങ്ങളിൽ എന്ന് പറയുന്ന ഒരു സീരിയലാണ്, ജൂഡറ്റ് പെറ്റി സംവിധാനം ചെയ്തത്. അപ്പോൾ അതിലൂടെയാണ് ഞങ്ങളുടെ ഒരു പ്രവേശം, രംഗപ്രവേശം. അതിനുശേഷമാണ് എൻ്റെ വീടപ്പുൻ്റെയും സംഭവിക്കുന്നത്. ഈ അച്ഛൻ ഒരുപാട്, പ്രേംപ്രകാശ് ഒരുപാട് നല്ല ചിത്രങ്ങൾ നിർമ്മിച്ച ഒരു നിർമ്മാതാവാണ്. പത്മരാജൻ്റെ ആദ്യ സിനിമയായ പെരുവഴി അമ്പലം, കൂടെവിടെ, ഇത്തരം ഇപ്പോൾ പത്മരാജൻ എന്നുള്ള ഒരു തിരക്കഥാകൃത്ത് നിങ്ങൾ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഞങ്ങളെ വളരെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച തിരക്കഥാകൃത്ത് പത്മനാഭനങ്ങൾ തന്നെ ആകാം. കാരണം അദ്ദേഹം തിരക്കഥാരംഗത്ത് പ്രവേശിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ വരുമ്പോഴും ഞങ്ങൾ കുട്ടികളായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ വായിക്കുമ്പോഴാണ് അതൊക്കെ എന്തൊരു, എത്രയോ മഹത്തായ ടെക്സ്റ്റ് ബുക്സാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തിരക്കഥകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അന്ന് ആ തിരക്കഥകളിലെ ഒരു ഡെപ്ത് മനസ്സിലാക്കാനോ ക്യാരക്ടർ സ്റ്റഡി ഉൾക്കൊള്ളാനോ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല, പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ റെഗുലറായിട്ട് വായിക്കുന്ന ഒരു തിരക്കഥകൾ പത്മരാജനങ്ങളുടെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഞങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും തിരക്കഥ ഇഷ്ടപ്പെടുന്ന, തിരക്കഥാരംഗത്തേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഞങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ഒരു തിരക്കഥാകൃത്ത്, ഒരു ടീമാണ്. ഇത് എങ്ങനെയാണ് ഇത്തരം ഒരു ടീം നിങ്ങളെ കൂടുതൽ സഹായിക്കുന്നുണ്ടോ പരസ്പരം? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരാളുടെ ഐഡിയാസിനേക്കാൾ എപ്പോഴും നന്നായിരിക്കുമല്ലോ രണ്ടുപേരുടെ ഐഡിയാസ്. അപ്പം കൂടുതൽ നമ്മൾ രണ്ട് ചിന്തകൾ ഒരുമിച്ച് കൂടുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പ്രോഡക്ട്സ് ഉണ്ടാകും എന്നുള്ളത് ഒരു സത്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ സൈഡിൽ നിന്നുള്ള ഇൻപുട്ട് ഇതിൻ്റെ അകത്തുണ്ടാകുന്നത് എല്ലാ സിനിമകൾക്കും, ഞങ്ങളുടെ എല്ലാ സിനിമകൾക്കും ഗുണകരമായി മാത്രമേ ഇതുവരെ ഭവിച്ചിട്ടുള്ളൂ. എൻ്റെ വീടപ്പുവിൻ്റെയും കഴിഞ്ഞ് നിങ്ങൾ വരുന്നത് നോട്ട്ബുക്കിലേക്കാണ്. നോട്ട്ബുക്കിൻ്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത് വളരെ പുതുമയുള്ള ഒരു പ്രമേയമായിരുന്നു. മലയാളി പ്രേക്ഷകർ കണ്ടുപരിചയിച്ച കഥകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയം, അതിൻ്റെ അവതരണ രീതി. അതിൽ എനിക്ക് തോന്നുന്നു ആ സൈറയ്ക്ക് കത്തെഴുതുന്നത് ആരാണ് എന്നുള്ളത് ഒരിക്കലും വെളിപ്പെടുത്തപ്പെട്ടില്ല. ഓരോ പ്രേക്ഷകനും സ്വയം കണ്ടെത്താൻ വേണ്ടി മനഃപൂർവ്വം വിട്ടു കളഞ്ഞതാണോ ആ സസ്പെൻസ്? ആ കത്തെഴുതിയത് ആരാണ് എന്നുള്ളത് വ്യക്തമായ ഒരു ഉത്തരം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അത് ആ രഹസ്യമാണല്ലോ അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പ്രേക്ഷകൻ ആരെ വേണേ വിചാരിക്കാം, പ്രേക്ഷകൻ വിചാരിക്കുന്ന ആരും ശരിയുമാണ്. ഈ നോട്ട്ബുക്കിൽ തന്നെ ടീനേജ് പ്രഗ്നൻസിയെക്കുറിച്ച് പറയുന്ന ഒരു പക്ഷേ മലയാളത്തിലെ ആദ്യ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ഒരു പ്രമേയം എടുക്കാനുള്ള ഒരു ധൈര്യം എങ്ങനെയായിരുന്നു?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമുള്ള ഒരു സംഭവമാണ് നോട്ട്ബുക്ക്, അതിലെ ഒരു ഒരു ഭാഗം. അതിൽ നിന്നാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത്, ഈ ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു വിഷയമായി പറയപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ സമൂഹത്തോട് പറയപ്പെടേണ്ടതാണ് എന്നുള്ള ചിന്തയായിരുന്നു നോട്ട്ബുക്ക് എടുക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. പിന്നെ അതിൻ്റെ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് എന്ന് പറയുന്ന അതിൻ്റെ സംവിധായകൻ്റെ ഒരു ശക്തമായ പിന്തുണ, ഇത് നമ്മൾ ഉടനെ ചെയ്തേ പറ്റൂ, അത്രയ്ക്ക് നല്ലൊരു സബ്ജക്റ്റാണെന്ന് അദ്ദേഹം ഞങ്ങളോട് പറയുകയോട് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് നോട്ട്ബുക്ക് എന്ന് പറയുന്ന സിനിമ. വന്ന ഒരു മലയാള സിനിമയിൽ ഒരുപക്ഷെ ഒരു വളരെ ട്രെൻഡ് സെറ്റിംഗ് ഒരു സിനിമയായിരുന്നു ട്രാഫിക്. ഒരു പുതിയ കഥാവേഗത്തിനും പുതിയ തരം സിനിമകൾക്കും ഒക്കെ ഒരു തുടക്കം വിട്ടത് ട്രാഫിക് ആയിരുന്നു. 2011 ഇറങ്ങിയ ട്രാഫിക് ആണ് നിങ്ങൾക്ക് ഒരു പ്രധാന അംഗീകാരം, മികച്ച തിരക്കഥാകൃത്തുക്കൾക്കുള്ള സംസ്ഥാന പുരസ്കാരം തന്നെ നേടിത്തന്നത്. ഒരു ദിവസം പലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് വളരെ വ്യത്യസ്തമായ എന്നാൽ എല്ലാവരെയും പിടിച്ചിരുത്തിയ ഒരു പ്രമേയം. എങ്ങനെയാണ് ട്രാഫിക്കിലേക്ക് എത്തിയത്? ട്രാഫിക്കിൻ്റെ യഥാർത്ഥ പ്രമേയം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. യഥാർത്ഥത്തിൽ മദ്രാസിൽ, ചെന്നൈയിൽ നടന്ന ഒരു സംഭവമാണ്. അതിനെ ബേസ് ചെയ്താണ് ഞങ്ങൾ ഇതിൻ്റെ ഒരു കഥയുണ്ടാക്കിയതും തിരക്കഥയുണ്ടാക്കിയതും. പിന്നെ ഇതിലേക്ക്, ഇതിൻ്റെ ഒരു ഡെപ്ത്തിലേക്ക് കടന്നപ്പോൾ കുറേ ഇൻ്റർ കണക്റ്റഡ് ക്യാരക്ടേഴ്സ് വന്നാൽ ഇത് നന്നായിരിക്കുമെന്ന് തോന്നി. ഇതിൻ്റെ സംവിധായകൻ രാജേഷ് പിള്ള ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹവുമായി ചർച്ച ചെയ്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു തിരക്കഥയാണ് ട്രാഫിക്. ഇതിൻ്റെ മൂലകഥ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവകഥയെ ഞങ്ങൾ സിനിമ ആക്കുകയായിരുന്നു. ശരിക്കും ഇത് ശരിക്കും ഈ സിനിമ ട്രാഫിക്കിൻ്റെ ഒരു ആഖ്യാന ശൈലിയായിരുന്നു അതിലൊരു പ്രധാനം. ഒരുപക്ഷെ മറ്റു പല ലാറ്റിൻ അമേരിക്കൻ സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു രീതി, ഒരു പ്രത്യേക ആഖ്യാന ശൈലിയിലായിരുന്നു. അത് സ്വീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ശൈലിയിൽ ഈ കഥ അവതരിപ്പിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു ഈ പെർട്ടിക്കുലർ സബ്ജക്റ്റ്. അപ്പോൾ രാജേഷുമായി ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹവും ഈ ഫോർമാറ്റിന് വളരെയധികം സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ഒരു സിനിമയുടെ ചുവട് പിടിച്ചോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെ ചുവട് പിടിച്ചോ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഈ സിനിമ റിക്വയർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഈ രീതിയിലായാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഫുള്ളി കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ട്രാഫിക്കിന് അങ്ങനെ ഒരു രീതി അവലംബിച്ചത്. ട്രാഫിക്കിലെ ഒരു രംഗം കണ്ടാലോ, ഒരു ഓർമ്മയാവോ? രംഗങ്ങളിൽ കാണുന്നത് പോലെ പ്രശസ്ത നടനായി സിദ്ധാർത്ഥ് ശങ്കറായി റഹ്മാൻ, പോലീസ് കോൺസ്റ്റബിൾ ആയി ശ്രീനിവാസൻ തന്നെ ആ വണ്ടി ഓടിക്കാനോ ആ ഒരു കൃത്യത്തിന് നിയോഗിക്കപ്പെടുന്നു. ഇങ്ങനെ ഇടയ്ക്കുണ്ടാകുന്ന ചില പെട്ടെന്ന് ആ വാഹനം കാണാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അത് ഒരിക്കലും നമുക്കൊരു പ്രേക്ഷകൻ പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ട്രാഫിക്. ശരിക്കും അങ്ങനെ ഒരു പിടിച്ചിരുത്തലിലേക്ക് നയിച്ചു, അതൊരു പുരസ്കാരത്തിലേക്ക് എത്തി. ട്രാഫിക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ തന്നെ നമുക്ക് കേൾക്കാം. ട്രാഫിക്കിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്താണ് പറയാനുള്ളതെന്നാണ് സൂചി ചോദിക്കുന്നത് അല്ലേ? അത് ട്രാഫിക്കിൽ എന്താ പറയുക, അത് അങ്ങനെ ഒരു സിനിമ ഒത്തുവന്നു, എല്ലാം ഘടകങ്ങളും ഒത്തുവന്ന ഒരു സിനിമ എന്നല്ലാതെ അത് ചെയ്യുന്ന സമയത്ത് ഇതൊരു ട്രെൻഡ് സെറ്റർ ആകുമെന്നോ ഈ പറയുന്ന പോലെ ഇതൊരു വലിയ സംഭവമാകുമെന്നോ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ ചെയ്തതല്ല. പക്ഷേ ഇതിൻ്റെ സംവിധായകൻ രാജേഷ് പിള്ളയ്ക്ക് വേണ്ടിയിരുന്നത് ഒരു സാധാരണ ആഖ്യാന ശൈലിയായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ പുതിയൊരു ആഖ്യാന ശൈലി സ്വീകരിച്ചത്. അതിൽ രാജേഷിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ഛ രാജേഷ് പിള്ള മൂവി, കാരണം അദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ നിന്നത് ആ സിനിമയ്ക്ക്. അതാണ്, അതല്ലാതെ അത് ട്രാഫിക്ക് ഞങ്ങളെ സംബന്ധിച്ച് അത് കഴിഞ്ഞ സിനിമയാണ്. അപ്പോൾ അതാണ് ട്രാഫിക്കിൻ്റെ വിശേഷം. ഈ രാജേഷ് പിള്ളയെ കുറിച്ച് പറഞ്ഞു, സംവിധായകനെ കുറിച്ച്, അതുപോലെ മറ്റെല്ലാ സിനിമകളിലും സംവിധായകൻ കൂടെ നിന്ന ഒരു അനുഭവം തന്നെയാണ് ഉണ്ടായത്. അതെ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഘട്ടത്തിൽ സംവിധായകൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഭാഗ്യവശാൽ ലഭിച്ചിട്ടുള്ള എല്ലാ സംവിധായകരും തന്നെ തിരക്കഥാകൃത്തുക്കളെ വളരെ എന്താ പറയുന്നത് ബഹുമാനിക്കുന്ന സംവിധായകർ തന്നെയാണ്. തിരക്കഥയുടെ ഇമ്പോർട്ടൻസ് തിരിച്ചറിയുകയും എല്ലാ ചർച്ചകളിലും എല്ലാ രീതിയിലും ഞങ്ങളുമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്ന സംവിധായകരെയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഒരു നല്ല സിനിമ ഉണ്ടാകാൻ അത് വളരെ അനിവാര്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം തിരക്കഥാകൃത്തുക്കളും സംവിധായകനും തമ്മിൽ ഒരു നല്ല റാപ്പോ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ, നല്ല തിരക്കഥയാണെങ്കിൽ പോലും ഒരു നല്ല സിനിമ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.
കാരണം ഇവർ തമ്മിലുള്ള മാനസികമായ ഒരു ഐക്യം എല്ലാ സിനിമകൾക്കും വളരെ ഒരു നല്ല സിനിമ ഉണ്ടാകണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഞങ്ങളോട് ഏറ്റവും അധികം സഹകരിച്ചിട്ടുള്ളവരാണ്. ബോബി സഞ്ജയ്, ഈ സമയത്ത് തന്നെ പറയേണ്ടതാണ് നിർമ്മാതാവിൻ്റെ പങ്ക് മറക്കാൻ പറ്റാത്തതാണ്. നിങ്ങളുടെ അച്ഛൻ, ഒരു രണ്ടുപേരുടെയും അച്ഛൻ ഒരു നിർമ്മാതാവ് കൂടിയാണ്. എത്രത്തോളം സപ്പോർട്ട് നിങ്ങൾക്ക് അച്ഛൻ ഈ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ഈ തിരക്കഥാകൃത്തുകൾ എന്ന നിലയിൽ നൽകിയിട്ടുണ്ട്? ഇപ്പോൾ ഞങ്ങളെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളുടെ അച്ഛനാണെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം എത്രത്തോളം സപ്പോർട്ട് നൽകിയിട്ടുണ്ടാവാം എന്ന് ഉദ്ദേശിക്കാം. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങളുടെ രണ്ടാമത്തെ സിനിമയായ നോട്ട്ബുക്ക് അദ്ദേഹം നിർമ്മിക്കാൻ ആഗ്രഹിച്ചാണ്. മറ്റ് പല കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ പോയതാണ്. അങ്ങനെയാണത് പി വി ഗംഗാധരൻ സാർ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമകളിൽ മാത്രമല്ല, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സിനിമകളെ പറ്റിയും വളരെ ശ്രദ്ധയോടെ അഭിപ്രായം പറയുകയും അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുകയും ചെയ്യുന്നൊരു ആളുകൂടിയാണ് ഞങ്ങളുടെ അച്ഛൻ. എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കഥകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവുള്ള ഒരു നിർമ്മാതാവെന്ന നിലയിൽ ഞങ്ങളൊരു കഥ പറയുമ്പോൾ ആ കഥ അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കതൊരു ഒരു ഒരു ഉറപ്പാണ് ഈ സിനിമ നന്നാകുമെന്നുള്ളത്. അപ്പോൾ അത്തരമൊരു പിന്തുണയാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി, ജോസ് പ്രകാശ് മലയാള സിനിമ കണ്ട ഏറ്റവും പ്രശസ്തനായ വില്ലന്മാരിൽ ഒരാൾ, അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്, മുത്തച്ഛനാണ്. മുത്തച്ഛൻ്റെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വല്യച്ഛനാണ് ശരിക്കും ജോസ് പ്രകാശ്, ഫാദറിൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്താണെന്ന് ആദ്യം മനസ്സിലായത് തന്നെ ജോസ് പ്രകാശ് ബേബിച്ചാൻ, ഞങ്ങൾ ബേബിച്ചാൻ എന്നാണ് വിളിക്കുന്നത്, ബേബിച്ചാനിൽ കൂടെയാണ്. അപ്പം അദ്ദേഹത്തിന് ഞങ്ങൾ ആദ്യം രചിച്ച അവസ്ഥാന്തരങ്ങൾ എന്ന സീരിയലിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആദ്യ സിനിമയായ നോട്ട്ബുക്കിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായിരുന്നു ഞങ്ങൾ തിരക്കഥ എഴുതിയ ട്രാഫിക്. ഇതെല്ലാ കാലഘട്ടത്തിലും ഞങ്ങൾ സിനിമയോടുള്ള പാഷൻ അദ്ദേഹത്തോട് തുറന്നു പറയുമ്പോഴും ഞങ്ങളുടെ സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അദ്ദേഹം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ട്രാഫിക്കിൽ വളരെ നിർണായകമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സമയത്ത് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം അദ്ദേഹത്തിന് വളരെ അസുഖം കൂടി ഹോസ്പിറ്റലിൽ ഐ സി യുവിൽ ആയിരുന്നു. ആ അസുഖത്തിൽ നിന്ന് അദ്ദേഹം കരകയറി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുകയായിരുന്നു ശരിക്കും. അതായിരുന്നു അദ്ദേഹത്തിനോട് സിനിമയോടുള്ള പാഷൻ. അപ്പം അത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വല്യച്ഛൻ ഞങ്ങൾക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ. ബോബി സഞ്ജയ്, അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ തിരക്കഥാകൃത്തുകളാണ്, ഇപ്പോൾ കൂടുതലായും വേറൊരു ട്രെൻഡ് കൂടി കാണുന്നുണ്ട്, സംവിധായകർ തന്നെ അവരുടെ തിരക്കഥകൾ തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു രീതി. എന്നാൽ ലോക സിനിമ എടുത്തു നോക്കുകയാണെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് പോലെയുള്ളവർ ഒരിക്കലും സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടില്ല, മറ്റ് തിരക്കഥാകൃത്തുക്കളെ തന്നെ ആശ്രയിക്കുകയാണ് എല്ലാ സിനിമകളിലും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്, തിരക്കഥാകൃത്തുക്കൾ സംവിധാന രംഗത്തേക്ക് കടന്നു വരുമ്പോഴോ സംവിധായകർ അവരവരുടെ തിരക്കഥയിൽ സിനിമ എടുക്കുമ്പോഴോ എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടാറുണ്ടോ? ഏതാണ് കൂടുതൽ അഭിലഷണീയമായുള്ളത്? ഡിപ്പെൻസ്, അത് തിരക്കഥ രചനയും സംവിധാനവും രണ്ട് ഫാക്കൽറ്റി ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ചില സംവിധായകർ രണ്ടും ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ബ്ലെസ്സി, രഞ്ജിത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് രണ്ടും വഴങ്ങും. ചിലർ അതിനേക്കാൾ സംവിധാനത്തിൽ മാത്രം അല്ലെങ്കിൽ തിരക്കഥയേക്കാൾ സംവിധാനം കൂടുതൽ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ മറ്റ് തിരക്കഥാകൃത്തുക്കളെ ആശ്രയിക്കുന്നു. ഇതിലേത് നല്ലത് ഏത് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. ടോട്ടലി ഡിപ്പെൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ സിനിമ എന്നാണ് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് ഇപ്പോൾ വരാത്തത് ഒരുപാട് തിരക്കഥകൾ എഴുതണം എന്നുള്ളതിനേക്കാൾ ഉപരി സംവിധാനം ചെയ്യാനുള്ള ഒരു കഴിവ് ഞങ്ങൾക്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങൾ തിരക്കഥാരചയിതാക്കളായി തുടരുന്നത് തന്നെയാണ് നല്ലതെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ അത് ഓരോ വ്യക്തികളിൽ നിന്ന് മാറിയിരിക്കുക, അല്ലാതെ ഏതാണ് നല്ലതെന്ന് പറയാൻ പറ്റില്ല. വളരെ ശരിയാണ്. അതുപോലെ അയാളും ഞാനും തമ്മിലിൻ്റെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അയാളും ഞാനും തമ്മിലിന് ശേഷം ഇനി എന്താണ് നിങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണോ? എന്താണ് അടുത്ത തിരക്കഥ? ഇപ്പോഴേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? ഞങ്ങളുടെ അടുത്ത സിനിമ റോഷൻ ആൻഡ്രൂസ് തന്നെ സംവിധാനം ചെയ്യുന്ന മുംബൈ പോലീസ് എന്ന സിനിമയാണ്. ഡിസംബർ ജാനുവരി സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നായകൻ പൃഥ്വിരാജാണ്. മറ്റ് താരനിർണയം ഒന്നൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ും ഞാനും തമ്മിൽ ചിത്രത്തെക്കുറിച്ച് പ്രേക്ഷകരോട് പറയാനുള്ളൂ. ഇനിയും പ്രേക്ഷകർ കാണാനായി കാത്തിരിക്കുന്നവരുണ്ട്, ടിക്കറ്റ് കിട്ടാത്തവരുണ്ട്. എന്താണ് ഈ ചിത്രത്തെ പറ്റി പ്രേക്ഷകർക്ക് പങ്കിടാനുള്ള പ്രതീക്ഷ? ഈ അയാളും ഞാനും തമ്മിൽ എന്ന സിനിമ ഞങ്ങൾ ആദ്യം പറഞ്ഞുകൊള്ളട്ടെ, ഇതിൽ ലാൽ ജോസ് എന്ന സംവിധായകന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച്,
അദ്ദേഹം ഈ സിനിമ കൺസീവ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ആദ്യം നമ്മളൊരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറെ കൊടുക്കുമ്പോൾ ഏതൊരു തിരക്കഥാകൃത്തുക്കൾക്കും ഒരു ആശങ്കയുണ്ടാകും, ആ ഡയറക്ടർ എങ്ങനെയായിരിക്കും ഞങ്ങളുടെ സ്ക്രിപ്റ്റിനെ കൺസീവ് ചെയ്യുക, അതെങ്ങനെയായിരിക്കും അതിനൊരു ചലച്ചിത്ര ആവിഷ്കാരം കൊടുക്കുക എന്നുള്ളത്. അക്കാര്യത്തിൽ ലാൽ ജോസ് ചെയ്തിരിക്കുന്ന വർക്കിൽ ഞങ്ങൾ 101% സംതൃപ്തരാണെന്നുള്ളത് ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഞങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച അതിനേക്കാൾ നന്നായി തന്നെ അദ്ദേഹം സ്ക്രീനിൽ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ ഇതിനെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ നന്മകൾ ഉള്ള ഒരു സിനിമയാണ് അയാളും ഞാനും തമ്മിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ കരുതുന്നു. കാരണം ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം തന്നെ എല്ലാവർക്കും ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിലെ ഒരു പ്ലസ് പോയിൻ്റായിട്ട് ഞങ്ങൾ കരുതുന്നത് ഈ സിനിമയിലുള്ള ഒരു വളരെ വലിയൊരു നന്മയാണ്. ആ നന്മ എന്നും മനുഷ്യർക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് നന്മ എന്ന് പറയുന്നത്, ഹൃദയത്തിൻ്റെ നന്മ. ആ നന്മ വേണ്ടുവോളം ഈ സിനിമയിൽ ഉണ്ടെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ പറഞ്ഞ ഹൃദയത്തിൻ്റെ നന്മ ഇനി വരുന്ന എല്ലാ സ്ക്രിപ്റ്റുകളിലും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മുംബൈ പോലീസിലും അത് കഴിഞ്ഞ് വരുന്ന എല്ലാ തിരക്കഥകളിലും അത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ